ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താണ് മെഷീൻ ലേണിംഗ് എന്ന് ബേസിക് ആയിട്ട് നോക്കാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഏറ്റവും ആദ്യം തന്നെ കാണുന്ന ഒരു ഡയലോഗാണ്, മെഷീൻ ലേണിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് പ്രൊവൈഡ്സ് കമ്പ്യൂട്ടേഴ്സ് വിത്ത് ദ എബിലിറ്റി ടു ലേൺ വിത്തൗട്ട് ബീയിങ് എക്സ്പ്ലിസിറ്റ്ലി പ്രോഗ്രാം. മെഷീൻ ലേണിംഗ് ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ടീച്ച് ദംസെൽവ്സ് ടു ഗ്രോ ആൻഡ് ചേഞ്ച് വെൻ എക്സ്പോസ്ഡ് ടു ന്യൂ ഡാറ്റ. അതായത് ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിളുകളിൽ നിന്നും പഠിക്കാനുള്ള കേപ്പബിലിറ്റിയാണ് ഈ മെഷീൻ ലേണിങ്ങിൽ കിട്ടുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു സാധാ പ്രോഗ്രാമിങ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ അകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്, കുറേ റൂൾസാണ് എഴുതുന്നത്, ഇന്ന കാര്യം ചെയ്യുക അതിനുശേഷം ഇന്നത് ചെയ്യുക, അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള റൂൾസാണ് നമ്മൾ പറയുന്നത്. അപ്പം ഈ റൂൾ ബേസ്ഡ് അപ്രോച്ചിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇൻ്റലിജൻസ് വളരെ കുറവാണ്. ഇൻ്റലിജൻസ് വളരെ കുറവാണെന്ന് പറയുമ്പോഴേക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ആളുകൾ ഇൻ്റലിജൻസ്, നമ്മൾ മനുഷ്യന്മാർ ഇൻ്റലിജൻസ് ഉള്ളവരാണെന്നാണ് പറയുന്നത്. നമ്മളെങ്ങനെയാണ് നമ്മുടെ ഇൻ്റലിജൻസ് പ്രകടിപ്പിക്കുന്നത്? നമ്മൾ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഡിസിഷൻസ് എടുക്കുന്നത്. നമുക്കൊരിക്കലും ഒരു സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ രണ്ടാമതൊരിക്കലും അതേപോലെ തന്നെ വരില്ല. അപ്പോൾ നമ്മുടെ ഡിസിഷൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഡിഫറെൻ്റ് ആയിരിക്കും, ഒരിക്കലും സെയിം ഡിസിഷൻസ് ഒരുമിച്ച് വരില്ല. പക്ഷെ നമ്മൾ ഹാർഡ് കോഡായിട്ട് എഴുതുന്ന അല്ലെങ്കിൽ റൂൾ ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അതിന് വളരെ കുറഞ്ഞ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഡിസിഷൻ അല്ലെങ്കിൽ ഈ ഡിസിഷൻസിൻ്റെ ഇൻ്റലിജൻസ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പരിമിതികളുടെ റേഞ്ച് കൂട്ടണം. നമുക്ക് ആ റേഞ്ച് കൂട്ടുന്നതിന് നമ്മുടേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം നമുക്ക് അതിനൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ മെഷീൻ ലേണിംഗ്. മെഷീൻ ലേണിംഗിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിയൽ വേൾഡിൽ നിന്ന് നമുക്ക് ഒത്തിരിയേറെ എക്സാമ്പിളുകൾ കിട്ടും, നമുക്ക് എക്സാമ്പിൾസ് ഡേ ബൈ ഡേ കിട്ടിക്കൊണ്ടിരിക്കും. ഈ എക്സാമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിയൽ വേൾഡിലേക്ക് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓരോ എക്സാമ്പിളിൽ നിന്നും നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കും. അത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം തന്നെ ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ ആ പ്രോഗ്രാം എഴുതുക. ഒരിക്കലും നമ്മൾ നമ്മുടെ മാനുവലായിട്ട് നമ്മൾ അതിനെ ട്യൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം എഴുതുന്ന രീതിയിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂൺ ചെയ്തോളും. നമ്മൾ എക്സാമ്പിൾസ് മാത്രം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. അതാണ് ഈ ഏറ്റവും അവസാനത്തെ ലൈൻ പറയുന്നത്, അതായത് ഫോക്കസസ് ഓൺ ദ ഡെവലപ്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് ക്യാൻ ടീച്ച് ദംസെൽഫ് ടു ഗ്രോ ആൻഡ് ചേഞ്ച് വെൻ എക്സ്പോസ്ഡ് ടു ന്യൂ ഡാറ്റ. ഓരോ പുതിയ ഡാറ്റ കൊടുക്കുന്നതിനനുസരിച്ച് അതിന് സ്വന്തമായിട്ട് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ലേണിംഗ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് ആണ് നമ്മൾ ഡാറ്റയിൽ നിന്നും സെൽഫ് ട്യൂണിങ് ചെയ്യുന്നതിനാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ലേണിങ്ങിനെ നമുക്ക് മൂന്നായിട്ട് ജനറലി മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒരെണ്ണം സൂപ്പർവൈസ്ഡ് ലേണിംഗ്, രണ്ടാമത്തെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്. ഈ ക്ലാസ്സിൽ ഞാൻ ഫോളോ ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഫോളോ ചെയ്യുന്നത് നേച്ചർ ഓഫ് കോഡ് എന്ന് പറയുന്ന ബുക്കിലെ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന പോർഷനാണ്. അപ്പം നിങ്ങൾക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേച്ചർ ഓഫ് കോഡ് എന്ന് പറയുന്ന ബുക്കിലെ ആ പോർഷൻ റെഫർ ചെയ്താൽ മതി. ആ പോർഷനെ ബേസ്ഡ് ആയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ തന്നെ ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലേണിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സാമ്പിൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സ് എന്ന് പറയാം. ഒരു സിറ്റുവേഷൻ ഹൗസിംഗ് പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളത്, വീടിൻ്റെ പ്രൈസ് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പം ആ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് നമ്മുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വീടിൻ്റെ ലൊക്കേഷൻ, ലൊക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വീടിന് എത്ര നിലയുണ്ടെന്നുള്ളത് മറ്റൊരു ഫീച്ചറായിരിക്കും. പിന്നെ വീടിൻ്റെ ഫ്ലോറിങ് എങ്ങനെ ആയിരിക്കും, അങ്ങനെ 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 ആ വീടിനെ സംബന്ധിച്ച് പല പല ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മറ്റൊരു വാല്യൂം കൂടി കൊടുക്കും, അതിൻ്റെ പ്രെഡിക്റ്റ് ചെയ്ത് കിട്ടേണ്ട റിസൾട്ട്. ആ റിസൾട്ട് എന്ന് പറയുന്നത് ആ വീടിന് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, വീടിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ആ വീടിൻ്റെ പ്രെഡിക്റ്റഡ് പ്രൈസ് ആയിരിക്കും. നമ്മൾ അത് അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് ഉള്ള വീടിന് എത്ര രൂപ കിട്ടുമോ അതായിരിക്കും നമ്മൾ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് കൊടുക്കുന്നത്. അപ്പം ഈ സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ നമ്മളുണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ,
അത് ഈ ഇൻപുട്ടുകളെ സ്വീകരിക്കും, എന്നിട്ട് അത് സ്വന്തമായിട്ട് ഒരു ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ ഔട്ട്പുട്ട് എന്ത് തന്നെ ആയാലും നമ്മൾ കൊടുത്തിട്ടുള്ള ഒറിജിനൽ ഔട്ട്പുട്ടുമായിട്ട് അത് കമ്പയർ ചെയ്തിട്ട് എന്താണ് അതിന് പറ്റിയ മിസ്റ്റേക്ക് എന്നത് മനസ്സിലാക്കും. മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ എറർ കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഏതെങ്കിലും എറർ കാൽക്കുലേഷൻ മെക്കാനിസം വഴി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് പാരാമീറ്റേഴ്സിനെ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരിയേറെ എക്സാമ്പിൾസ് കൊടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ഈ സിസ്റ്റം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ എക്സാമ്പിളുകളിൽ നിന്നും അത് തനിയെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും. പ്രഡിക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ നമ്മൾ കൊടുത്ത ഒറിജിനൽ ഔട്ട്പുട്ടുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതിന് ആ കാര്യങ്ങൾ ചെയ്ത് അത് വീണ്ടും അടുത്ത ഇൻപുട്ട് ട്രൈ ചെയ്യും. ഇങ്ങനെ വളരെയധികം എക്സാമ്പിൾസ് ട്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് അവസാനം വളരെ നല്ല രീതിയിൽ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് മാറും. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെ അത് വരുന്നത്. പിന്നീട് വരുന്നതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ചില സിറ്റുവേഷനുകളിൽ നമുക്ക് ഇതുപോലെ കുറേ എക്സാമ്പിൾസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒരു മൂന്നാല് വർഷത്തേക്ക് ആൾക്കാർ വീട് മേടിച്ച കുറേ ഡാറ്റ ഉണ്ടാവില്ലേ, ഈ ഡാറ്റ നമ്മൾ കൊടുത്താൽ മതി. പക്ഷെ ചില സിറ്റുവേഷനുകളിൽ നമുക്ക് ഇങ്ങനെ ഒരേ സമയം തന്നെ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ടീച്ചിങ് മെത്തഡോളജി അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനുകളാണ് നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഉപയോഗിക്കുന്നത്. ഈ ലേണിംഗ് മെക്കാനിസത്തിൽ ഒരിക്കലും ഔട്ട്പുട്ട് ഏത് ഔട്ട്പുട്ടിലേക്ക് എത്തണമെന്നുള്ളത് നമ്മൾ പറയുന്നില്ല. നമ്മൾ ഇൻപുട്ട് ഡാറ്റ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം ഈ ഡാറ്റ അല്ലെങ്കിൽ ഈ ഡാറ്റയിലെ ഫീച്ചേഴ്സിനെ ആ അൽഗോരിതം തനിയെ തന്നെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഹിഡൻ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പം ഇതിന് ഇത് വളരെയധികം സൂപ്പർവൈസ്ഡ് ലേണിങ്ങിനെക്കാട്ടും വളരെയധികം കോംപ്ലക്സ് ആണ്. കാരണം അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ ആണോ ഇല്ലയെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ ഒന്ന് പാറ്റേൺസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റയും അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് കറക്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഡാറ്റ ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഈ അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിന് എക്സാമ്പിളായിട്ട് വരുന്ന ക്ലസ്റ്ററിംഗ് എന്നുള്ള മെക്കാനിസമാണ് എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ് മൂന്നാമത്തത്. റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ഈ കറണ്ട് സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ ഉള്ളത്. ഇപ്പം സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ തൊട്ട് ഗൂഗിളിൻ്റെ ഡീപ് മൈൻഡ് എന്ന് പറയുന്ന ആൾക്കാരെല്ലാം ഇത് റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഗോ എന്ന് പറയുന്ന ഗെയിമിൻ്റെ ചാമ്പ്യൻ കഴിഞ്ഞ ദിവസം ഡീപ് ഗൂഗിൾ ഡീപ് മൈൻഡിൻ്റെ ആൽഫാഗോ എന്ന് പറയുന്ന ലേണിംഗ് സിസ്റ്റം കഴിഞ്ഞ ദിവസം ബീറ്റ് ചെയ്തിരുന്നു. അപ്പം ഇതിൻ്റെ അകത്തൊക്കെ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളൊരു ഏജൻറ്റിനെ നമ്മൾ ഒരു എൻവയോൺമെൻറ്റിലേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വിടും. അപ്പം ഈ ഏജൻറ്റ് എൻവയോൺമെൻറ്റിൽ നിന്ന് ഓരോരോ ഇൻപുട്ടുകൾ സ്വീകരിക്കാൻ വേണ്ടി സെൻസേഴ്സ് ഉണ്ട്. അപ്പം ഈ സെൻസറുകൾ ഉപയോഗിച്ചിട്ട് ആ എൻവയോൺമെൻറ്റിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അതിൻ്റെ ബിഹേവിയർ എൻവയോൺമെൻറ്റിനോടുള്ള അതിൻ്റെ ബിഹേവിയർ കറക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ പെനാൽറ്റി അപ്ലൈ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ഇപ്പോൾ ഈ നേച്ചർ ഓഫ് കോഡിംഗ് എന്ന് പറയുന്ന ബുക്കിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെയ്സിൽ കൂടി ഒരു എലിയെ ഓടിക്കുകയാണ്. അപ്പം എലി ലെഫ്റ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു ചീസ് കിട്ടും. എലി റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന് ചെറിയ ഷോക്കും കിട്ടും. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആ എലിയെ സംബന്ധിച്ച് ആ എലി എപ്പോഴും മെയ്സിൽ ലെഫ്റ്റിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ അവസാനം ഒത്തിരി ട്രെയിനിങ്ങിന് ശേഷം ആ എലി എപ്പോഴും ലെഫ്റ്റിലേക്ക് ഓടാൻ വേണ്ടിയിട്ട് പ്രാപ്തനായി മാറും. അപ്പം ഇങ്ങനെയുള്ള ടൈപ്പ് ലേണിങ്ങിനെയാണ് റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാർ അല്ലെങ്കിൽ അതുപോലുള്ള വെഹിക്കിൾസിലും ഇതുപോലെ തന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡ്രൈവറിന് മാനുവലായിട്ട് അതിൻ്റെ അകത്ത് ആക്സസിബിലിറ്റി ഉണ്ടാകും. അപ്പം ഈ മാനുവൽ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് ശരിക്കും ആ സിസ്റ്റത്തിനെ സംബന്ധിച്ച് ഒരു റീഎൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ആണവിടെ സംഭവിക്കുന്നത്.
നമ്മളേതായാലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സിലാണ്. ഇവിടെ നമുക്ക് ഡെഫിനേഷൻ കാണാൻ പറ്റും. ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് ആർ എ ഫാമിലി ഓഫ് മോഡൽസ് ഇൻസ്പയർഡ് ബൈ ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്സ് വിച്ച് ആർ യൂസ് ടു എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് ഫംഗ്ഷൻസ് ദാറ്റ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ എ ലാർജ് നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് ആർ ജനറലി അൺനോൺ. ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബ്രെയിനിലുള്ള ബയോളജിക്കൽ ന്യൂറൽ ന്യൂറൽ നെറ്റ്വർക്സിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മോഡലാണെന്നാണ് പറയുന്നത്. അപ്പം ഈ ഐഡിയയുടെ ബേസിൽ നമ്മൾ അതിന് ചില മാത്തമാറ്റിക്കൽ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് മാത്തമാറ്റിക്കൽ കൺവേർഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് എന്ന് പറയുന്ന ടൈപ്പ് മോഡൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയത്. അപ്പം ഇത് ബയോളജിക്കലി ഇൻസ്പയർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് ഫംഗ്ഷൻസ് ദാറ്റ് ക്യാൻ ഡിപ്പെൻഡ് ഓൺ ലാർജ് നമ്പർ ഓഫ് ഇൻപുട്സ് ആൻഡ് ആർ ജനറലി അൺനോൺ. അതായത് നമ്മൾ ഫംഗ്ഷൻ അപ്രോക്സിമേഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ജനറലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഫംഗ്ഷൻ അപ്രോക്സിമേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് ലാർജ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ടാവും. പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചുള്ള ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഈ ഫീച്ചേഴ്സ് തന്നെയാണ് ഫംഗ്ഷൻ്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞത്. അപ്പം ഈ പാരാമീറ്റേഴ്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്കിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം നമ്മൾ അൺനോൺ ആയിട്ടുള്ള നമുക്ക് നേരത്തെ അറിയാൻ പാടില്ലാത്തൊരു ഫംഗ്ഷനാണ് നമ്മളങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ഈ ഫംഗ്ഷൻ ഡിറൈവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഓരോ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രഡിക്ഷൻസ് കിട്ടും. അപ്പം ഇത് ഈ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ശരിക്കും സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇതിലാണ്. അപ്പം ഇതിൽ തന്നെ നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ബേസിക്സ് മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലാൻസിയുടെ ഫസ്റ്റും ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ന്യൂറൽ നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസ് ആണ് ഈ കാണുന്നത്. പാറ്റേൺ റെക്കഗ്നീഷൻ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്സ് മെയിനായിട്ട് ഏറ്റവും മെയിനായിട്ട് പാറ്റേൺ റെക്കഗ്നീഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവില്ല, പക്ഷേ പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ഉപയോഗം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ഇമേജ് പ്രോസസ്സിംഗ് ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റേൺ റെക്കഗ്നീഷനാണ്. അതിൻ്റെ അകത്ത് കുറേ പിക്സലുകൾ നമ്മൾ അടുക്കി വെച്ചിട്ടാണ്, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് കുറേ പിക്സലുകൾ അടുക്കി വെച്ചിട്ടാണ് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഇമേജിലെ പാറ്റേൺ റെക്കഗ്നീഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉള്ള ഒബ്ജക്റ്റുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഇമേജിൻ്റെ അകത്ത് ഒത്തിരിയേറെ ഫേസുകളുണ്ടെന്ന് വിചാരിക്കും. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ഒരു ഇമേജിനെ സംബന്ധിച്ച് അതിൻ്റെ അകത്ത് പല ആളുകളുണ്ട്, അവരുടെ ഫേസുകളുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് പല പല പാറ്റേൺസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ആളുകളുടെ ഫേസിനെ കൺസിഡർ ചെയ്യാം. അപ്പം ഈ ഓരോ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്നതാണ് ശരിക്കും ഈ ന്യൂറൽ നെറ്റ്വർക്ക് ചെയ്യുന്നത്. അപ്പം അതിനെ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് പാറ്റേൺ റെക്കഗ്നീഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ഇപ്പോൾ സ്പീച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചില ജനറൽ ആയിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. അപ്പം ഇതിൻ്റെ റെക്കഗ്നീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്കിനെ ഉപയോഗിക്കും. അപ്പോഴും അതിൻ്റെ ജനറൽ ഫോമിൽ നമ്മൾ അതിനെയും പാറ്റേൺ റെക്കഗ്നീഷൻ എന്നാണ് പറയുന്നത്. ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പല പല ചിലപ്പം ചില സെൻസർ ആക്ടിവിറ്റീസിൽ നിന്ന് ചിലപ്പം നമുക്ക് പാറ്റേൺസിനെ റെക്കഗ്നൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു യൂസാണ് ടൈം സീരീസ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഈ ടൈം സീരീസ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പാറ്റേൺ റെക്കഗ്നീഷൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന സിറ്റുവേഷൻസിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ നമ്മളൊരു സ്പീച്ച് റെക്കഗ്നീഷന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ സ്പീച്ച് എന്ന് പറയുന്ന സാധനം ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും.
ഇപ്പം നമ്മുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഓരോ സെക്കൻഡിലും നമുക്ക് ഇൻപുട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. ആ ഇൻപുട്ട് നമ്മുടെ നെറ്റ്വർക്കിൽ കൊടുക്കും. അപ്പം അതിനനുസരിച്ച് ആ ഇൻപുട്ടിനനുസരിച്ച് അത് ഓരോ ടൈമിൽ കിട്ടും. ഒരു ഒരു സെക്കൻഡിൽ കിട്ടുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ മുമ്പ് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും ഡിപ്പെൻഡൻ്റ് ആവാനാണ് വളരെ സാധ്യത. അപ്പം നമ്മുടെ ഈ ടൈം സീരീസ് പ്രഡിക്ഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഡിസിഷൻ എന്ന് പറയുന്നത് മുമ്പ് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും മുമ്പ് എടുത്തിട്ടുള്ള എല്ലാ ഡിസിഷനുകളെയും എല്ലാം ബേസ്ഡ് ആയിട്ടായിരിക്കും ഇപ്പോൾ എടുക്കാൻ പോകുന്ന ഡിസിഷൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനുകളാണ് ഈ ടൈം സീരീസ് പ്രഡിക്ഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ സിഗ്നൽ പ്രോസസ്സിങ്. ഈ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ ടൈം സീരീസ് പ്രഡിക്ഷന് വേണ്ടിയിട്ടും ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ കൺട്രോൾ സോഫ്റ്റ് സെൻസേഴ്സ്. പിന്നെ അനോമലി ഡിറ്റക്ഷൻ. അനോമലി ഡിറ്റക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുറേ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ഒരു വെബ്സൈറ്റിൽ അല്ലെങ്കിൽ അതുപോലുള്ളൊരു ഏരിയയിലാണ് നമ്മൾ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. ഇപ്പം ഫ്രോഡായിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകളും ഫ്രോഡായിട്ടുള്ള ട്രാൻസാക്ഷനുകളും ഒത്തിരിയേറെ എക്സാമ്പിൾ ഫ്രോഡ് എക്സാമ്പിളുകൾ പഠിക്കുന്നതിൽ നിന്നും ആ ന്യൂറൽ നെറ്റ്വർക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യാനും ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് പെർസെപ്ട്രോൺസ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഈ പെർസെപ്ട്രോൺസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോണിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ബ്രെയിനിലുള്ള ഒരു ന്യൂറോൺ. അതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് ഈ ന്യൂറോണിനെ എക്സാമിൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിന് പല പല പോർഷൻസ് ഉണ്ട്. സെൽ ബോഡി, ഡെൻഡ്രൈറ്റ്സ്, ആക്സോൺ. ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്നും സെൽ ബോഡിയിലേക്ക് ഓരോരോ ഇൻപുട്ടുകൾ സ്വീകരിക്കുന്ന ഒരു ബ്രാഞ്ചഡായിട്ടുള്ള സ്ട്രക്ചറിനെയാണ് ഈ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ്സ് മെസ്സേജസ് ഫ്രം അതർ സെൽസ്. ആൻഡ് സെൽ ബോഡി എന്ന് പറയുന്നത് എ സെൽസ് ലൈഫ് സപ്പോർട്ട് സെൻറ്റർ. ഇവിടെ യഥാർത്ഥത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഡെൻഡ്രൈറ്റ്സിൽ നിന്നും കിട്ടുന്ന ഇൻപുട്ടുകളെ നമ്മൾ ഇവിടെ വെച്ച് പ്രോസസ്സ് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഈ ആക്സോൺ വഴി നമ്മൾ പുറപ്പെടുവിക്കും. ഈ ആക്സോണിനാണ് ടെർമിനൽ നോഡ്സ് ഉണ്ട്. ഈ ടെർമിനൽ നോഡ്സിൽ നിന്നാണ് അടുത്ത ഒരു ന്യൂറോണിലേക്ക് നമ്മൾ ഇൻപുട്ടുകൾ പാസ് ചെയ്യുക. ശരിക്കും പെർസെപ്ട്രോണിനെ സംബന്ധിച്ച് നമ്മൾ മറ്റു ന്യൂറോണുകളെ കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ന്യൂറോണിനെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോഴേക്കും ഒന്നിൽ കൂടുതൽ ഇതുപോലത്തെ ന്യൂറോണുകളുടെ കണക്ഷനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. തൽക്കാലം നമ്മൾ ഈ ഒരെണ്ണത്തിനെയാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു ഏരിയയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോസസ്സിങ്ങുകളാണ് നടത്തുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ശരിക്കും ഇതിനെ നമ്മൾ ഡിജിറ്റൽ രൂപത്തിലാക്കി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിനെ ബേസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു ബ്രെയിനിലുള്ള ഒരു ന്യൂറോണിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് ഇലക്ട്രിക് പൾസസ് ആണ് ഈ ഡെൻഡ്രൈറ്റ്സ് വഴി നമുക്ക് ലഭിക്കുക. ഇലക്ട്രിക് പൾസസിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓരോന്നിലും ഡിഫറൻ്റ് ആയിരിക്കും. അതെന്തുകൊണ്ട് ഡിഫറൻ്റ് ആകുന്നു എന്നുള്ളത് നമ്മളിപ്പോൾ വളരെയധികം ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തു തന്നെ ആയാലും ഈ പെർസെപ്ട്രോണിലെ ഇൻപുട്ട് ഇലക്ട്രിക് ചാർജസ് എല്ലാം കൂടി ഈ ഒരു സെൻറ്റർ പൊസിഷനിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ സെൽ ബോഡിയിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ വച്ച് അതെല്ലാം കൂടി ചേർന്നൊരു പീക്ക് വോൾട്ടേജ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഇവിടെ ഒരു ന്യൂറൽ ഇമ്പൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട്രിക് സിഗ്നൽ നമ്മുടെ ആക്സോൺ വഴി ട്രാവൽ ചെയ്ത് ആക്സോണിൻ്റെ ടെർമിനലുകൾ എത്തുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ഈ ന്യൂ ഓക്കെ. അപ്പം ലെഫ്റ്റ് സൈഡിൽ നമ്മൾ കാണുന്നത് ഒരു ബയോളജിക്കൽ ന്യൂറോണിൻ്റെ ന്യൂറോണിൻ്റെ സ്ട്രക്ചറാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന അതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഏതായാലും ഈ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഈ ബയോളജിക്കൽ ന്യൂറോണിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബയോളജിക്കൽ ന്യൂറോണിനെ സംബന്ധിച്ച് അതിന് ആക്ച്വലി രണ്ട് സ്റ്റേറ്റുകളാണുള്ളത്. ഒന്നെങ്കിൽ അതിന് ഫയർ സ്റ്റേറ്റ്, അല്ലെങ്കിൽ നോൺ ഫയറിങ് സ്റ്റേറ്റ്.
ഒരു ഓൺ ഓഫ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഡിജിറ്റൽ സർക്യൂട്ട് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നീട് ഇതിനെ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിലേക്ക് കമ്പയർ ചെയ്യും. അപ്പൊ നമ്മളിപ്പോ സംസാരിക്കുന്നത് ആ ഒരു സെൻസിൽ എടുത്തുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതിന്റെ സെൽ ബോഡി എന്ന് പറയുന്ന ഭാഗമാണ് ഇതിന്റെ കമ്പ്യൂട്ടിംഗ് ഏരിയ എന്ന് നമുക്ക് പറയാവുന്നത്. ഈ സെൽ ബോഡിയിലേക്ക് ഡെൻഡ്രൈറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് കുറെ ട്രീ ലൈക്ക് കണക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഡെൻഡ്രൈറ്റ്സിലേക്കാണ് നമുക്ക് ഓരോരോ മെസ്സേജസ് ലഭിക്കുക. ഈ മെസ്സേജ് എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ളതിനെ പറ്റി നമ്മളിപ്പോൾ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും ബ്രെയിനിൽ ഒത്തിരിയേറെ ന്യൂറോണുകളുടെ നെറ്റ്വർക്കാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ ഈ നെറ്റ്വർക്കുകളുടെ കണക്ഷൻ വഴിയാണ് ഈ ഡെൻഡ്രൈറ്റ്സിലേക്ക് നമുക്ക് ഇൻപുട്ടുകൾ കിട്ടുക. ഓക്കെ, അപ്പോ ഈ ഇൻപുട്ടുകളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓരോ കണക്ഷനും വ്യത്യസ്തമായിരിക്കും. ഇൻപുട്ടുകളെ നമുക്ക് ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇലക്ട്രിക് ചാർജസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ ഇലക്ട്രിക് ചാർജിന്റെയും സ്ട്രെങ്ത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഈ ഡിഫറെന്റ് സ്ട്രെങ്ത് ഉള്ള ഇലക്ട്രിക് ചാർജസ് എല്ലാം കൂടി ഈ ഡെൻഡ്രൈറ്റ്സിൽ നിന്നും സെൽ ബോഡിയിലേക്ക് വരുന്നു എന്ന് കരുതുക. സെൽ ബോഡിയിൽ വെച്ച് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇലക്ട്രിക് ചാർജസ് എല്ലാം കൂടിയാണ് സെൽ ബോഡിയിലേക്ക് വരുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇലക്ട്രിക് ചാർജസ് എല്ലാം കൂടി ആഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയാം. അപ്പൊ ഈ ചാർജ് എല്ലാം കൂടി ആഡ് ചെയ്യപ്പെട്ട് ഒരു ഫൈനൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ചാർജായി മാറും. ഈ ചാർജ് ഈ സമയത്ത് സെൽ ബോഡി എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ചാർജ് ഒരു നിശ്ചിത ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടും കൂടുതലാണോ കുറവാണോ, ഈ സിറ്റുവേഷനെ ബേസ്ഡ് ആയിട്ടാണ് ഡിസിഷൻ എടുക്കുക. ഒരു ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടും ഈ സം ചെയ്ത് കിട്ടിയ ചാർജ് വാല്യൂ കൂടുതലാണെങ്കിൽ ഈ സെൽ ബോഡി ഇവിടെ നിന്നും ഒരു ഇലക്ട്രിക് സ്പൈക്ക് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വിടും ആക്സോൺ വഴി. ഇതാണ് ആക്സോൺ. നമ്മളീ പറയുന്ന ത്രെഷോൾഡ് വാല്യൂവിനെക്കാട്ടും കുറവാണെങ്കിൽ ഈ ആക്സോണിൽ കൂടി ഒരു ചാർജും കടന്നു പോവുകയില്ല. ഈ കടന്നു പോകുന്ന ചാർജിന് നമുക്ക് വേണമെങ്കിൽ ന്യൂറൽ ഇമ്പൾസ് എന്ന് പറയാം. ഈ ചാർജ് ആക്സോൺ വഴി ആക്സോണിന്റെ ടെർമിനലിലേക്ക് എത്തുകയും അത് നമുക്ക് വേണമെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റു ന്യൂറോണിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് ഈ ഒരു സിംഗിൾ ന്യൂറോണെ കൺസിഡർ ചെയ്യുന്നതായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ ഡെൻഡ്രൈറ്റ്സിൽ കൂടി ഇൻപുട്ട് കൊടുക്കുകയും സെൽ ബോഡിയിൽ വെച്ച് സം പ്രോസസ്സിങ് ചെയ്യുകയും അതിന്റെ റിസൾട്ട് ഒന്നെങ്കിൽ സീറോ അല്ലെങ്കിൽ വൺ. വൺ എന്ന് പറയുന്നത് ഫയർ ചെയ്യുന്നു, സീറോ എന്ന് പറയുന്നത് ഫയർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് ഇതിന്റെ എൻ പോയിന്റിൽ കിട്ടുകയും ചെയ്യും. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു പെർസെപ്ട്രോൺ ചെയ്യുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്നാണ് ഈ പ്രോസസ്സിനെ പറയുന്നത്. ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടും. പിന്നെ അതിനുശേഷം ഇതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് പെർസെപ്ട്രോൺസ് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഈ പെർസെപ്ട്രോണിന്റെ ഈ ഡിസൈൻ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് പെർസെപ്ട്രോണിനെ പറ്റി രണ്ടു മൂന്ന് ബേസിക് ഐഡിയകൾ പറയാം. പെർസെപ്ട്രോൺസ് കണ്ടുപിടിച്ചത് 1957 ഫ്രാങ്ക് റോസൻബ്ലാറ്റ് ആണ്. അത് ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ ആയിട്ടല്ല, ഒരു ഇലക്ട്രിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു മെഷീനായിട്ടാണ് അത് ആക്ച്വലി കണ്ടുപിടിച്ചത്. ഇത് മെയിൻ ആയിട്ട് ഈ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ പറഞ്ഞു സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഎൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഇങ്ങനെ മൂന്ന് ടൈപ്പ് ലേണിംഗ് ഉണ്ടെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. അപ്പം ഈ മൂന്ന് ടൈപ്പ് ലേണിംഗിൽ സൂപ്പർവൈസ്ഡ് ലേണിംഗിലാണ് ആക്ച്വലി ഈ പെർസെപ്ട്രോൺസ് വരുന്നത്. ഓക്കെ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ട്രെയിനിങ് എക്സാമ്പിൾസ് കൊടുക്കും, ഒരു നിശ്ചിത ഇൻപുട്ട്സും കൊടുക്കും, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടും കൊടുക്കും. അപ്പോൾ ആക്ച്വലി ഇവിടെ നിന്ന് ഇതിന് കിട്ടുന്ന ഇൻപുട്ടുകളെ അതിൻ്റെ ഇൻപുട്ടുകൾക്കനുസരിച്ച് ഒരു റിസൾട്ട് ഉണ്ടാക്കുകയും ആ റിസൾട്ട് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്ന നമ്മൾ നേരത്തെ ഔട്ട്പുട്ടുകൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഔട്ട്പുട്ടുകളായിട്ട് കമ്പയർ ചെയ്ത് അതിനനുസരിച്ച് ഇത് ലേൺ ചെയ്തെടുക്കുന്ന രീതിയിലാണ്
പെർസെപ്ട്രോൺസ് വർക്ക് ചെയ്യുക. ഇതൊരു ബൈനറി ക്ലാസിഫയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ഒന്നെങ്കിൽ ഫയർ ചെയ്യുക അല്ലെങ്കിൽ ഫയർ ചെയ്യല, അതിന്റെ അർത്ഥം ഓൺ ഓർ ഓഫ്, ഈ രണ്ട് ഓപ്ഷൻസ് ആണ് ഒരു പെർസെപ്ട്രോണിനെ സംബന്ധിച്ചുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ബൈനറി ക്ലാസിഫയർ ആണ്. ഇപ്പം ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഇതിനെ ഒരു ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു, ഈ രണ്ട് ക്ലാസ്സുകൾ അല്ലെ. നമുക്ക് വേണമെങ്കിൽ ലൈൻ മാത്രമല്ല വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ വെച്ച് വേണമെങ്കിലും ഇതിനെ സെപ്പറേറ്റ് ചെയ്യാം. നമ്മൾ എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലാസിഫയറിനനുസരിച്ചിരിക്കും. ഇപ്പം ഇതിന് നമ്മളൊരു ലൈൻ വെച്ചാണ് സെപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ലീനിയർ ക്ലാസിഫയർ ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് ക്ലാസസിലെ ഡാറ്റയെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ലീനിയർ ക്ലാസിഫയർ ആണ്. അതായത് നമ്മളൊരു ലൈനിന്റെ ഇക്വേഷൻ ആണ് ആക്ച്വലി ഈ പെർസെപ്ട്രോണിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്തു വരുന്നത്. അത് നമ്മൾക്ക് പിന്നീട് മനസ്സിലാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു നമ്മുടെ സെൽ ബോഡിയിൽ ഒരു ഡിസിഷൻ എടുക്കുന്നുണ്ടെന്ന്, കിട്ടുന്ന ഇൻപുട്ടുകൾക്ക് അനുസരിച്ച് എന്ത് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ തീരുമാനിക്കുന്നത് സെൽ ബോഡിയിലാണ്. ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഈ ഒരു ഷേപ്പാണ് ഉണ്ടാവുക. ഇത് എക്സും വൈയും ആക്സിസുകളാണെങ്കിൽ ഇതിനെ നമുക്കൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട് കരുതാം. ഇതിന്റെ വൈ വാല്യൂ 1, ഇതിന്റെ വൈ വാല്യൂ 0. ഓക്കെ, അപ്പോ ഈ എക്സിന്റെ ഈ ഒരു എക്സ് പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതിന് ഏത് വാല്യൂസിനാണെങ്കിലും 0 ഉം, അതേസമയം തന്നെ ഈ ഒരു പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് ഏതൊരു വാല്യൂ ആണെങ്കിലും അതിന് 1 ഉം ആയിരിക്കും റിട്ടേൺ ചെയ്യുക ഈ ഫംഗ്ഷൻ. ആക്ച്വലി നമ്മുടെ പെർസെപ്ട്രോണും അല്ലെങ്കിൽ ന്യൂറോണും ഇത് തന്നെയാണ് ചെയ്യുന്നത്. കാരണം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വോൾട്ടേജ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ വോൾട്ടേജ് ഒരു ഫിക്സഡ് വാല്യൂ, ഫോർ എക്സാമ്പിൾ ഒരു 0.5 volt ആണെന്ന് വിചാരിക്കുക. 0.5 volt ആണെങ്കിൽ മാത്രം നമ്മൾ ട്രിഗർ ചെയ്യുക എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പം 0.5 volt അടുത്തെത്തുമ്പോഴേക്കും മാത്രം നമുക്ക് റിസൾട്ട് ആയിട്ട് 1 കിട്ടും, അല്ലാത്ത സമയത്ത് നമുക്ക് റിസൾട്ട് ആയിട്ട് 0 കിട്ടും. അപ്പം ഇതിനെയാണ് നമ്മൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ വെയ്റ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി പെർസെപ്ട്രോണിൽ വരുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഡെൻഡ്രൈറ്റ്സിൽ നിന്ന് വരുന്ന വോൾട്ടേജസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് വാല്യൂസ് ആയിരിക്കും. അപ്പോ ഇതിൽ നിന്ന് വരുന്ന വാല്യൂവിനെ ഈ തരത്തിൽ ഡിഫറെന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനു മേളിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം. നമ്മൾ ആക്ച്വലി മാത്തമാറ്റിക്കലി പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ പല പല റാൻഡം വാല്യൂസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഓരോ ഡെൻഡ്രൈനെ സംബന്ധിച്ചും അതിൽ നിന്ന് വരുന്ന ഇൻപുട്ടുകളുടെ വാല്യൂവും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ആദ്യം റാൻഡം വാല്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് നമ്മൾ നമ്മുടെ ക്ലാസിഫൈ ചെയ്യാൻ ഒരു ലൈൻ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ ലേൺ ചെയ്യുമ്പോഴേക്കും ഈ വെയ്റ്റ് വാല്യൂ ആണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഈ വെയ്റ്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം നമ്മുടെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈൻ കറക്റ്റായി ഒപ്റ്റിമൈസ് ആയി വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയുന്ന വേറൊരു ടെർമിനോളജിയും കൂടിയുണ്ട്. പെർസെപ്ട്രോൺസ് ഓൺലൈൻ ലേണിംഗ് ആണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഇൻപുട്ട് കൊടുക്കും, ആ ഇൻപുട്ട് ഇവിടെ വെച്ച് പ്രോസസ് ചെയ്യും, അതൊരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഔട്ട്പുട്ടുകൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയതുകൊണ്ട് ഓൾറെഡി ഔട്ട്പുട്ട് നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കറക്ഷൻ മെക്കാനിസം അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പം ഈ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓരോ ഇൻപുട്ട് എക്സാമ്പിളുകൾക്കും 1 by 1 ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു ഇൻപുട്ട് എടുക്കും, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും, കറക്റ്റ് ചെയ്യും, കമ്പയർ ചെയ്യും, കറക്റ്റ് ചെയ്യും.
വീണ്ടും അടുത്ത ഇൻപുട്ട് എടുക്കും, ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും, കമ്പയർ ചെയ്യും, കറക്റ്റ് ചെയ്യും. ഇങ്ങനെ ഓരോരോരോ ഇൻപുട്ടുകളെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഓൺലൈൻ ലേണിംഗ് എന്നും കൂടി ഇത് ഈ ടൈപ്പ് ഓഫ് ലേണിംഗിനെ ഓൺലൈൻ ലേണിംഗ് എന്നും കൂടി വിളിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ മാത്തമാറ്റിക്കൽ റിപ്രസെന്റേഷനിലേക്ക് വരാം. എക്സ് ത്രീ എക്സെട്ര. ഓക്കെ, നമുക്ക് എത്ര വേണമെങ്കിലും ഇൻപുട്ടുകളാവും, കാരണം ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ആവും. ഈ സെൽ ബോഡിയിൽ നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഇൻപുട്ടുകളെ നമുക്ക് വേരി ചെയ്യിക്കണം. അതിന് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ഇൻപുട്ടിനും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വെയിറ്റ് അസൈൻ ചെയ്യും. W1, W2, W3 എക്സെട്ര. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു എക്സ്ട്രാ ബയാസും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഈ എക്സ്ട്രാ ബയാസ് എന്തിനാണെന്നുള്ളത് ഞാൻ പിന്നീട് ഈ ക്വസ്റ്റൻ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോഴേക്കും പറയാം. തൽക്കാലം നമുക്ക് ആ എക്സ്ട്രാ ബയാസ് ഇപ്പം ആഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്നും ഒരു ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഇനി ഒരു ഇൻപുട്ട് വോൾട്ടേജിനെ സംബന്ധിച്ച് ആ ഇൻപുട്ട് വോൾട്ടേജിനെ ഒരു വെയിറ്റ് വെച്ച് നമ്മൾ വേരി ചെയ്യിക്കുന്നു. അടുത്ത ഇൻപുട്ട് വോൾട്ടേജ് എടുക്കുന്നു, അതിനൊരു വെയിറ്റ് വെച്ച് വേരി ചെയ്യിക്കുന്നു. അടുത്ത ഇൻപുട്ട് വോൾട്ടേജ് എടുക്കുന്നു, അതിനൊരു വെയിറ്റ് വെച്ച് വേരി ചെയ്യിക്കുന്നു. എന്നിട്ട് ഈ ഇൻപുട്ട് വോൾട്ടേജ് എല്ലാം കൂടി സെൽ ബോഡിയിൽ വന്ന് അക്യുമുലേറ്റ് ചെയ്യും എന്നല്ലേ നേരത്തെ പറഞ്ഞത്? അപ്പൊ അതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എഴുതിയാണെന്നുണ്ടെങ്കിൽ X1 W1 plus X2 W2 plus X3 W3. ഓക്കെ, ഈ ബയാസ് വാല്യൂ കൂടി നമ്മളൊരു ഇൻപുട്ട് പോലെയാണ് അപ്ലൈ ചെയ്യുക. ബയാസിന് വെയിറ്റ് ഒന്നും ഇല്ലല്ലേ? ബയാസിന് അത് ഞാൻ പിന്നീട് പറയാം. ബയാസിന് ആക്ച്വലി നമ്മൾ പിന്നീട് ഒരു ഇൻപുട്ട് ആക്കി മാറ്റും, കാരണം നമ്മുടെ പ്രോസസ് കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ തൽക്കാലം നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഓക്കെ, ഓക്കെ, അപ്പൊ അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആക്ച്വലി ഇതാണ് ഞാൻ പറഞ്ഞത്, ബയാസിന് വരെ നമ്മൾ അതിനെ ആക്ച്വലി ഒരു ഇൻപുട്ട് ആക്കുമെന്ന്. തൽക്കാലം അതിനെ കൺസിഡർ ചെയ്യണ്ട. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻപുട്ട് ഇൻറ്റു വെയിറ്റ് പ്ലസ് അടുത്ത ഇൻപുട്ട് ഇൻറ്റു കറസ്പോണ്ടിങ് വെയിറ്റ് പ്ലസ് അടുത്ത ഇൻപുട്ട് കറസ്പോണ്ടിങ് വെയിറ്റ് ഇതിന്റെ എല്ലാം കൂടി സമ്മാണ് നമ്മൾ ആദ്യം ചെയ്യുക. ഇതിനെ നമ്മൾ വെയിറ്റഡ് സം എന്ന് പറയും. ഓക്കെ, എന്നിട്ട് പിന്നീട് നമ്മൾ അടുത്ത സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ സം ചെയ്ത് കിട്ടിയ വാല്യൂ ഒരു ഫിക്സഡ് ത്രഷോൾഡിനെ ക്രോസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതിനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ആക്ച്വലി ഈ റിസൾട്ടിനെ നമ്മളൊരു സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് കൊടുക്കും. ഈ സ്റ്റെപ്പ് ഫംഗ്ഷനാണ് ആ തീരുമാനം എടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുന്നത്. ഇത് അതിന്റെ തന്നെ മറ്റൊരു ടൈപ്പ് റെപ്രസെന്റേഷൻ ആണ്. ഈ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ മാത്രമല്ലേ കാണൂ? ആ അതെ, അതൊരു ഫംഗ്ഷൻ ആണ്. നമ്മുടെ സാധാ ഫംഗ്ഷൻസ് പോലെ തന്നെ നമ്മൾ അതിന്റെ അകത്തേക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു റിട്ടേൺ വാല്യൂ കിട്ടും. അതിന്റെ ഉള്ളിൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ടായിരിക്കും ആ റിട്ടേൺ വാല്യൂ തരിക. അതെ, കണ്ടീഷൻസ് തന്നെയാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു സ്പെഷ്യൽ കേസ് എടുക്കാം. നമുക്ക് ഒരേ ഒരു ഇൻപുട്ടേ ഉള്ളെന്ന് വിചാരിക്കും. എക്സ് എന്ന് പറയുന്നതാണ് ആ ഇൻപുട്ട്. ഓക്കെ, നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു വെയിറ്റ് വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നു. അതിൻ്റെ സം കണക്കാക്കാൻ നമ്മളൊരു ബയാസ് അപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഒരു സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്നു, റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നു. ഓക്കെ,
അപ്പം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ റിസൾട്ട് വൈ ആണെന്നുണ്ടെങ്കിൽ വൈ ഈക്വൽ ടു ഡബ്ല്യു എക്സ് പ്ലസ് ബി. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും സിമിലർ ആയിട്ട് തോന്നുന്നുണ്ടോ? വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. അതെ, ഇത് ആക്ച്വലി ഒരു ലൈനിന്റെ ഇക്വേഷനാണ്. ഇത് വൈ ഈക്വൽ ടു ഡബ്ല്യു വൺ എക്സ് വൺ പ്ലസ് ഡബ്ല്യു ടു എക്സ് ടു പ്ലസ് എക്സെട്ര പ്ലസ് ബി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ ആണ്. ആക്ച്വലി ത്രീ ഡിയിലാണ് പ്ലെയിൻ. ഇത് വൺ ഡയമെൻഷനൽ ആയതുകൊണ്ട് ലൈനായി. രണ്ട് പാരാമീറ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ആക്ച്വലി ഒരു പ്ലെയിനിന്റെ ഇക്വേഷൻ ആവും. ആക്ച്വലി ഡയമെൻഷൻസ് മാറുന്നതിനനുസരിച്ച് ഈ ലൈൻ തന്നെയാണ് നമുക്ക് ഓരോരോ ഡയമെൻഷനിൽ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെപ്രസെന്റേഷനിൽ കിട്ടുക. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ നമുക്ക് ഇതിൽ ഈ ഇക്വേഷൻ തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ ഈ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ ജനറലൈസ് ചെയ്യാൻ പറ്റും? വൈ ഈക്വൽ ടു സിഗ്മ ഐ ഈക്വൽ ടു വൺ ടു എൻ ഡബ്ല്യു ഐ എക്സ് ഐ പ്ലസ് ബി. ഓക്കെ, ഇത് നമുക്ക് ഇവിടെ കിട്ടുന്ന റിസൾട്ടാണ്. ഇനി ഈ റിസൾട്ടിലേക്ക് നമുക്കൊരു സ്റ്റെപ്പ് ഫംഗ്ഷൻ അപ്ലൈ ആണ്. ഈ സ്റ്റെപ്പ് ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സ്റ്റെപ്പ് ഫംഗ്ഷനെ എഫ് ആക്കി എടുക്കുകയാണെങ്കിൽ എഫ് ഈക്വൽ ടു വൺ ഇഫ് y is greater than or equal to 0. 0 if y is less than 0. Okay. So, ഈ കാൽക്കുലേഷന്റെ റിസൾട്ട് ആയിട്ട് നമുക്കൊരു y വാല്യൂ കിട്ടും. ഈ y വാല്യൂ ഈ സ്റ്റെപ്പ് ഫംഗ്ഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ വൈയുടെ വാല്യൂ സീറോനേക്കാൾ വലുതോ, ജസ്റ്റ് വലുതാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ സീറോനേക്കാൾ വലുതാണെങ്കിൽ നമ്മൾ ആക്ച്വലി ന്യൂറോൺ ആക്ടിവേറ്റ് ചെയ്യും. സീറോനെക്കാട്ടും ചെറുതോ അല്ലെങ്കിൽ ഈക്വലോ ആണെങ്കിൽ നമ്മൾ ന്യൂറോണിനെ ആക്ടിവേറ്റ് ചെയ്യാതെ അതേ സ്റ്റേറ്റിൽ തന്നെ നിലനിർത്തും. ഇതാണ് ആക്ച്വലി ഒരു പെർസെപ്ട്രോൺ ചെയ്യുന്നത്. ആ ഇക്വേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വൺ ആണെന്നുണ്ടെങ്കിൽ വൺ ഇഫ് വി ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. വേറെ വി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇക്വേഷൻ ഓഫ് ലൈൻ ആണ്. സീറോ അതർവൈസ്. പിന്നെ നമ്മൾ നേരത്തെ ബയാസിന്റെ കാര്യം പറഞ്ഞു. ഈ ബയാസിനെ നമ്മൾ ഈ ഇക്വേഷനെ ഇങ്ങനെ എഴുതുന്നതിന് പകരം നമുക്ക് ഇതിനെ ഒന്നും കൂടി ജനറലൈസ് ചെയ്ത് എഴുതാൻ പറ്റും. ഈ ഇക്വേഷനെ ഇങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ബയസ് ആയിട്ട് എഴുതുന്നതിന് പകരം നമുക്ക് ഇതിനെ ഒന്നും കൂടി ജനറലൈസ് ചെയ്യാൻ പറ്റും. എക്സ് സീറോ എന്ന് പറയുന്നത് ബയാസും സോറി വണ്ണും ഡബ്ല്യു സീറോ ഈക്വൽ ടു ബയാസും ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ഇങ്ങനെ റീറൈറ്റ് ചെയ്യാം. ഈക്വൽ ടു വൺ ടു എൻ ഐ ഈക്വൽ ടു സീറോ ടു എൻ എക്സ് ഐ ഡബ്ല്യു ഐ. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ ഫൈനൽ റെപ്രസെന്റേഷൻ കിട്ടും. ഇനി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ആക്ച്വലി ഗ്രാഫിക്കൽ പ്രോസസേഴ്സിനെയാണ് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു, ഗ്രാഫിക്സ് കാർഡിനെയാണ് ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് നമ്മൾ ഇപ്പോൾ ഈ പെർസെപ്ട്രോൺ അല്ലെങ്കിൽ കൂടി
ന്യൂറൽ നെറ്റ്വർക്കിലേക്കും അല്ലെങ്കിൽ അതുപോലുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി ഈ ഇക്വേഷനുകളെല്ലാം മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻസ് ആക്കി എഴുതേണ്ടി വരും, അല്ലെങ്കിൽ വെക്ടർ ട്രാൻസ്ഫർമേഷൻസ് ആക്കി എഴുതേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സാധനം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, ഇപ്പോൾ പെർസെപ്ട്രോൺ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും പിന്നീട് ന്യൂറൽ നെറ്റ്വർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണെങ്കിലും കൂടി നമ്മൾ ആ ഒരു യൂസിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ അതിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷനും കൂടി പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഈ പെർസെപ്ട്രോണിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ അതിൻ്റെ വെക്ടർ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ എക്സ് ഈക്വൽ ടു X0 തൊട്ട് XM വരെ ഉള്ള ഇൻപുട്ട് വാല്യൂസ്, അതായത് ഈ ഇൻപുട്ട് വാല്യൂസ് അതിനെ നമ്മളൊരു വെക്ടർ റെപ്രസെൻറ്റേഷൻ തരും. വെക്ടർ എന്ന് പറയുന്നത് വൺ ഡയമെൻഷണൽ മെട്രിക്സ് ആണ്, അതറിയാലോ. പിന്നെ അതുപോലെ തന്നെ വെയിറ്റും നമ്മൾ അതുപോലെ തന്നെ ഒരു വൺ ഡയമെൻഷണൽ മെട്രിക്സ് ആയിട്ട് എഴുതുന്നു, അതായത് ഒരു വെക്ടർ ആയിട്ട് എഴുതുന്നു. പിന്നെ നമ്മൾ ഇതിൻ്റെ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു ഡബ്ല്യൂ, അല്ലെങ്കിൽ ഡബ്ല്യു ട്രാൻസ്പോസ് ഇൻറ്റു എക്സ്, ഏതെങ്കിലും ഒരു മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു വെക്ടറിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യുന്നു, അതിനെ മറ്റേ വെക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത്, വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ. ഈ വെക്ടർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ കിട്ടും. മാത്സ് മനസ്സിലായില്ല. ഓക്കെ, അത് ഞാൻ ഒന്നും കൂടി നീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഈ ഇക്വേഷൻ നമുക്ക് നേരിലേക്ക് എടുത്തു തരാം. ഓക്കെ, സിഗ്മ ഐ ഈക്വൽ ടു 0 ടു എം, അവിടെ എം ആണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇവിടെ എം അടിക്കുകയാണ്. എക്സ് ഐ ഡബ്ല്യു ഐ, ഇതാണ് നമ്മുടെ പെർസെപ്ട്രോണിന്റെ ഇക്വേഷൻ അല്ലേ, അല്ലെങ്കിൽ ഒരു ലീനിയർ ക്ലാസിഫയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഈ ഇക്വേഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി X0 W0 പ്ലസ് X1 W1 പ്ലസ് എക്സെട്ര പ്ലസ് XM W M. ഓക്കെ, ഇത്ര മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി നമ്മൾ ആക്ച്വലി ഇത് ഒരു പ്രോഗ്രാമിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, ഒരു ജാവയിലോ സിപിക്കിലോ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ എന്താണ് ആക്ച്വലി ചെയ്യുക? നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതും. ആദ്യം എക്സിനും ഡബ്ല്യൂവിനും വേണ്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് എന്താ പറയുക, സെപ്പറേറ്റ് അറേ ഉണ്ടാക്കും. എന്നിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് എഴുതും. ആ ഫോർ ലൂപ്പ് എഴുതിയിട്ട് നമ്മൾ ആ ഫോർ ലൂപ്പിന് ഐ തൊട്ട് എം വരെ ലൂപ്പ് ചെയ്യും. എന്നിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐ വാല്യൂസ് എടുക്കും, എക്സിന്റെ ഐ വാല്യൂ എടുക്കും, ഡബ്ല്യൂന്റെ ഐ വാല്യൂ എടുക്കും, അതിനെ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിനെ നമ്മളൊരു സമ്മിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. അടുത്ത എക്സിനെയും ഡബ്ല്യൂനെ എടുക്കും, അതിനെ മൾട്ടിപ്ലൈ ചെയ്യും, പഴയ സമ്മിനോട് അതും കൂടി ആഡ് ചെയ്യും. അങ്ങനെ 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 ആഡ് ചെയ്ത് നമ്മൾ ഫൈനലിൽ വരെ എത്തും. ഇതല്ലേ ആക്ച്വലി ചെയ്യുന്നത്? അപ്പൊ ഈ സമയത്ത് നമുക്ക് ആ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അത്രയും കോംപ്ലക്സിറ്റി, അതിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് കൂടുതലാണല്ലേ. ഇതൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ആക്ച്വലി ജി പി യുവിന് അത് വളരെ സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നമ്മളുടെ ഈ പ്രോസസ്സർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന അത്രയും കോംപ്ലക്സിറ്റി ഒരു ജി പി യുവിൽ ഉള്ള മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നില്ല. കാരണം ജി പി യുവിനെ സംബന്ധിച്ച് അത് ഇപ്പൊ നമ്മൾ ഗെയിംസ് കളിക്കുമ്പോഴാണെങ്കിലും എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും അത് ഹൈ റെസൊല്യൂഷനുള്ള ഇമേജുകളെയാണ് ഓരോ എന്താ പറയുക ഫ്രെയിം റേറ്റ് അനുസരിച്ചിട്ടാണ് അത് ആക്ച്വലി പ്രോസസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ ഒരിക്കലും മെട്രിക്സ് ട്രാൻസ്ഫർമേഷൻസ് അതിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ജി പി യുവിനെ സംബന്ധിച്ച്. അപ്പം ഈ പെർസെപ്ട്രോണിനെ സംബന്ധിച്ച് ഇത് പ്രൊസസ്സറിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല. പക്ഷെ നമ്മൾ ഇവിടെ തൊട്ട് തന്നെ ഇത് പറഞ്ഞു തുടങ്ങുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോഴേക്കും നമുക്കത് വളരെയധികം ഉപകാരപ്പെടും. കാരണം അതിനെ നമുക്ക് ഇതുപോലെ മെട്രിക്സ് ഫോമിലേക്കാക്കി മാറ്റേണ്ടതുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എക്സിനെയും ഡബ്ല്യൂവിനെയും രണ്ട് സെപ്പറേറ്റ് വെക്ടേഴ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യാമെന്ന് വിചാരിക്കും. എക്സ് ഡബ്ല്യു, ഓക്കെ. എന്നിട്ട് ഇതിന് X0 X1 XM W0 W1 WM ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്താൽ
നമ്മൾ അതിനുശേഷം നമ്മൾ ഡബ്ല്യു ട്രാൻസ്പോസ് എടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് ഇതിൻ്റെ കോളമെല്ലാം കൂടി റോയാവും, റോയെല്ലാം കൂടി കോളാവും. ഇതിനിപ്പോൾ ആക്ച്വലി ഒരു കോളമേ ഉള്ളൂ, അതുകൊണ്ട് ഈ കോളത്തിൻ്റെ എല്ലാം കൂടി നമ്മളൊരു സിംഗിൾ റോയാക്കും. ഓക്കെ, ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പം ഡബ്ല്യു ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഡബ്ല്യു സീറോ, ഡബ്ല്യു വൺ, എക്സെട്ര, ഡബ്ല്യു എം, ഇങ്ങനെ നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷം ഇനി നമ്മൾ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. അത് ഈ ഫോർമാറ്റിൽ നിന്ന് ഡബ്ല്യു ട്രാൻസ്പോസ് ഡോട്ട് എക്സ്. ഇതിനെ ഡോട്ട് പ്രൊഡക്റ്റ് ഒന്നും കൂടി പറയും. ഓക്കെ, ഈസ് ഈക്വൽ ടു ഡബ്ല്യു സീറോ, ഡബ്ല്യു വൺ, ഡബ്ല്യു എം, എക്സ് സീറോ, എക്സ് വൺ, എക്സ് എം. ഓക്കെ, ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ? ഈ എല്ലാം ഹൊറിസോണ്ടൽ ആയിട്ടുള്ള എലമെന്റ്സിനെ എല്ലാം എടുക്കുക, അതിനെ വെർട്ടിക്കൽ ആയിട്ടുള്ള എലമെന്റ്സുമായിട്ട് കറസ്പോണ്ടിങ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അതെല്ലാം കൂടി എന്നിട്ട് ആഡ് ചെയ്യുക. അതല്ലേ ആക്ച്വലി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? അപ്പം അതായത് നമുക്ക് എന്ത് കിട്ടും? ഡബ്ല്യു സീറോ എക്സ് സീറോ, അല്ലെങ്കിൽ എക്സ് സീറോ ഡബ്ല്യു സീറോ പ്ലസ് എക്സ് വൺ ഡബ്ല്യു വൺ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എം ഡബ്ല്യു എം. ആക്ച്വലി ഇത് തന്നെയല്ലേ നമ്മുടെ പെർസെപ്ട്രോണിന്റെ ഇക്വേഷൻ. അപ്പം ഡബ്ല്യു ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് എന്ന് പറയുന്ന ഈ വെക്റ്റർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി നമ്മുടെ ഈ പെർസെപ്ട്രോണിന്റെ ഇക്വേഷൻ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഒരു മോഡലിന്റെ വെക്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമുക്ക് നോക്കാനുള്ളത് പെർസെപ്ട്രോണിന്റെ അൽഗുരുതം എങ്ങനെയാണെന്നുള്ളതാണ്. അതിനെ പെർസെപ്ട്രോൺ കൺവേർജൻസ് അൽഗുരുതം എന്ന് പറയും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഔട്ട്പുട്ടുകളിൽ നിന്ന് നമുക്ക് ആക്ച്വലി പഠിക്കണം, നമ്മുടെ വെയിറ്റ് കറക്റ്റ് ചെയ്യണം. നമുക്ക് വെയിറ്റുകളെ നമുക്ക് ഒരു ഫിക്സഡ് പോയിന്റിലേക്ക് കൺവേർജ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പെർസെപ്ട്രോൺ കൺവേർജൻസ് അൽഗുരുതം ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള അൽഗുരുതം ആണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെർസെപ്ട്രോണിലേക്ക് ഇൻപുട്ടുകൾ പാസ് ചെയ്ത് കൊടുക്കും, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ, അതായത് നമ്മുടെ പെർസെപ്ട്രോൺ പ്രെഡിക്ട് ചെയ്തത് തന്നെയാണ് നമുക്ക് ആക്ച്വലി കിട്ടേണ്ട ഔട്ട്പുട്ട് എങ്കിൽ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, വെയിറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഹാപ്പിയാണ്. ഇനി നമ്മുടെ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻകറക്റ്റ്ലി ഔട്ട്പുട്ട്സ് സീറോ, അതായത് ആക്ച്വലി അവിടെ വണ്ണായിരുന്നു വേണ്ടിയിരുന്നത്. നമ്മുടെ പെർസെപ്ട്രോൺ ഔട്ട്പുട്ട് ചെയ്യുന്നത് ഒരു സീറോയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻപുട്ട് വെക്ടർ, അതായത് നമ്മുടെ എക്സ് സീറോ, എക്സ് വൺ, എക്സ് ടു, ഈ വാല്യൂസിനെ നമ്മുടെ വെയിറ്റ് വെക്ടറിനോട് ആഡ് ചെയ്യുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഔട്ട്പുട്ട് യൂണിറ്റ് ഇൻകറക്ട്ലി ഔട്ട്പുട്സ് വൺ, അതായത് ആക്ച്വലി നമുക്ക് അവിടെ സീറോ ആണ് വേണ്ടിയിരുന്നത്, പക്ഷെ വൺ ആണ് കിട്ടുന്നത്. അപ്പം നമ്മുടെ വെയിറ്റ് എല്ലാം ഇവിടെ ആക്ച്വലി നേരത്തെ നമ്മൾ പറഞ്ഞു സമ്മാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടോ നമ്മുടെ വെയിറ്റ് വാല്യൂസ് ഇൻപുട്ട് വാല്യൂസിനെ സ്കെയിൽ ചെയ്യുകയും അതിനെ സം ചെയ്യുകയും ചെയ്തപ്പോഴേക്കും വെയിറ്റ് വാല്യൂസ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടും കൂടുതൽ പോകുന്നത്. നമുക്ക് ആക്ച്വലി സീറോ കിട്ടുന്നിടത്ത് നമുക്ക് വണ്ണ് വന്നു, ആക്ച്വലി അത് കൂടുതൽ പോവുകയാണ് ചെയ്തത് വെയിറ്റ് വാല്യൂസ് കാരണം. അപ്പൊ നമ്മൾ ഈ വെയിറ്റ് വാല്യൂസിനെ ശരിക്കും റെഡ്യൂസ് ചെയ്യണം. അതിനു വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ദ ഇൻപുട്ട് വെക്ടർ ഫ്രം ദി വെയിറ്റ് വെക്ടർ, വെയിറ്റിൽ നിന്നും നമ്മൾ ഇൻപുട്ട് കുറയും. ഓക്കെ, വെയിറ്റിൽ നിന്ന് ഇൻപുട്ട് കുറയും. അതെ, അതായത് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇപ്പം നമ്മുടെ പെർസെപ്ട്രോൺ എന്ന് പറയുന്നത് തൽക്കാലം ബയാസ് എന്ന് പറയുന്നത് ഒരു 0.5 എന്ന് എടുക്കാം, ഒരു 1 എന്ന് എടുക്കാം. ഇതിനൊരു റിസൾട്ടും വരുന്നുണ്ട്. നമ്മൾ ഓറാണ് പ്രെഡിക്ട് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിക്കും. ഞാൻ ഫുള്ള് ചെയ്യുന്നില്ല, കാരണം
ഇതിന്റെ കറക്റ്റ് വെയ്റ്റ്സ് ഏതാണെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ ഓവർ ഫുൾ ചെയ്യുന്നില്ല, എങ്കിലും ഞാനൊരു ബേസിക് സ്റ്റെപ്പ് കാണിച്ചു തരാം. ഓക്കെ, ഇത് വണ്ണ്, ഇത് 0.5 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഓർമ്മ സംബന്ധിച്ച് എക്സ് വണ്ണ്, എക്സ് ടു, വൈ, ഇത് വൈ ആണ് ഇതിന്റെ റിസൾട്ട്. രണ്ടും 0 ആയാൽ 0, ബാക്കിയുള്ള എല്ലാത്തിനും 1 ആയിരിക്കും അല്ലേ? ഇതല്ലേ ഓറിന്റെ ആക്ച്വൽ റിസൾട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോരോ ഇൻപുട്ടുകളായിട്ട് ഇതിൻ്റെ അകത്തേക്ക് സപ്ലൈ ചെയ്യും. ഏറ്റവും അധികം 0 0 സപ്ലൈ. ഇപ്പം എക്സ് വൺ എന്ന് പറയുന്നത് 0 ആയി, എക്സ് ടു എന്ന് പറയുന്നത് 0 ആയി. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ഇൻപുട്ട് എപ്പോഴും 1 തന്നെയായിരിക്കും. അപ്പം 1 × 0.5 0.5, 0 × 1 0, 0 × 0.25 0. അപ്പം ആക്ച്വലി ഇവിടെ 0.5 ആണ് വരുന്നത്, അത് 0നെക്കാട്ടും വലുതാണ് അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ത് ചെയ്യും? 1 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ആക്ച്വലി ഇവിടെ വരേണ്ടത് 0 ആണ്. അപ്പോ നമ്മള് 0 വേണ്ടടുത്ത് 1 ആണ് ഔട്ട്പുട്ട് ചെയ്തത്, അപ്പം എക്സ്ട്രാ ആണ് ഔട്ട്പുട്ട് ചെയ്തത്. അപ്പം നമ്മുടെ വെയിറ്റ് ആണ് ആക്ച്വലി നമ്മുടെ റിസൾട്ടിന്റെ പവറിനെ തീരുമാനിക്കുന്നത്, ഇൻപുട്ടിനെ കാട്ടും ഉപരി. അപ്പം ഈ വെയിറ്റ് വാല്യൂസിനെയാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. കാരണം ഈ വെയിറ്റ് എന്ന് പറയുന്നതാണ് ആക്ച്വലി ഈ പെർസെപ്റ്ററിന് സ്വന്തമായിട്ടുള്ളത്. ഇൻപുട്ട് എന്ന് പറയുന്ന സാധനം എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അല്ലെ? ഏത് ഇൻപുട്ട് കിട്ടിയാലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആക്ച്വലി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഈ വെയിറ്റ് ആണ്. അപ്പം ഇവിടെ എക്സ്ട്രാ ആയിട്ടുള്ള റിസൾട്ട് വന്നതുകൊണ്ട് നമ്മൾ ആക്ച്വലി വെയിറ്റിൽ നിന്നും ഇൻപുട്ട് കുറയ്ക്കണമെന്നാണ് പറയുന്നത്. ഇവിടെ തൽക്കാലം 0 ആയതുകൊണ്ട് ഇപ്പൊ നമുക്കൊന്നും കുറയ്ക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ 0.5 ആയതുകൊണ്ട് നമ്മളിവിടെ -0.5 കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഇൻപുട്ട് ട്രൈ ചെയ്യും. 1 0, അപ്പം -0.5 +1. ഓക്കെ, അതായത് 0.5 വന്നു. ആക്ച്വലി 0.5 വന്നപ്പോൾ അതിന്റെ റിസൾട്ട് കറക്റ്റ് ആണ്, കാരണം 0നെക്കാട്ടും വലുത് വന്നു കഴിഞ്ഞാൽ അത് 1 റിട്ടേൺ ചെയ്യത്തുള്ളല്ലേ. അപ്പൊ ഈ റിസൾട്ട് കറക്റ്റ് ആയി, അപ്പൊ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, മനസ്സിലായ? അതുപോലെ തന്നെ നമ്മൾ അടുത്ത വാല്യൂ എടുക്കും, ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ ഈ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ പോലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. അപ്പൊ നമ്മൾ വീണ്ടും ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ടുകളെ നമ്മൾ വീണ്ടും 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 ഇതിനെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കും. ഈ അങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ പ്രഡിക്ഷനും യഥാർത്ഥത്തിൽ കിട്ടേണ്ട ഔട്ട്പുട്ടുമായിട്ടുള്ള കമ്പാരിസൺ നടത്തി ഇത് ആക്ച്വലി ഈ വെയിറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയും ഏതെങ്കിലും ഒരു ലെവലിലെത്തുമ്പം നമുക്ക് എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്ന വിധത്തിൽ ഈ വെയിറ്റുകളെല്ലാം അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് ആക്ച്വലി ഈ പെർസെപ്ട്രോൺ ലേൺ ചെയ്യുന്നത്. അപ്പം ഈ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള അൽഗോരിതം നമ്മൾ ആ 3 സ്റ്റെപ്പ് കൊണ്ട് എഴുതി. ആ 3 സ്റ്റെപ്പ് മതി ഈ പെർസെപ്ട്രോണിന് സ്വന്തമായിട്ട് ഓരോരോ ഇക്വേഷൻസ് ലേൺ ചെയ്യും. അപ്പൊ മനസ്സിലായ? ഇനിയിപ്പം നമുക്ക് പെർസെപ്ട്രോൺസിനെ പറ്റി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് വാല്യൂസ് ഒന്നുമില്ല, ജസ്റ്റ് റെപ്രസെന്റേഷൻ വഴിയുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം പെർസെപ്ട്രോൺ. ഏതായാലും നമുക്ക് പെർസെപ്ട്രോൺസിന്റെ പ്രോബ്ലംസ് നോക്കാം. പെർസെപ്ട്രോണിന്റെ ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് നമ്മൾ പറഞ്ഞ തന്നെ അതൊരു ലീനിയർ ക്ലാസിഫയർ ആണെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? അതെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോബ്ലങ്ങളിൽ ഒന്നായിട്ട് പറയാവുന്നത് ഇൻസെപ്പറബിൾ ആയിട്ട് ലീനിയർലി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഡാറ്റ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് കുറെ ഇൻപുട്ടുകൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അതെല്ലാം പോസിറ്റീവ് എക്സാമ്പിളുകളാണ്.
ഇവിടെ കുറെ നമുക്ക് നെഗറ്റീവ് എക്സാമ്പിളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിനെ നമുക്കൊരു ലൈൻ വെച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ അതേസമയം ഈ ഡാറ്റയിൽ ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ഇവിടെയും ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ഒരു നെഗറ്റീവ് എക്സാമ്പിൾ ഇവിടെയും ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെല്ലാം പെർഫെക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ലൈൻ വെച്ചിട്ട്. ഇല്ല, നമ്മള് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സെപ്പറേഷൻ മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് പെർസെപ്റ്ററിന്റെ ഒരു പ്രശ്നം. ലീനിയറിൽ സെപ്പറബിൾ ആയിട്ടുള്ള ഡാറ്റകളെ മാത്രമേ നമുക്ക് പെർസെപ്റ്ററോൺ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്കൊരിക്കലും ഒരു ലൈൻ വെച്ച് ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അതെ, ഇത് ആക്ച്വലി നമ്മൾ റാൻഡം ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഈക്വലാണ്. കാരണം 50-50 ആണ് ഇതിലെ ചാൻസ്. നമ്മൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ എടുത്തിട്ട് ഇത് പോസിറ്റീവ് ആണ് ഇത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ഈ ലീനിയർ സെപ്പറേഷനിൽ നിന്ന് കിട്ടുന്ന അത്രയും തന്നെ ആക്യുറസിയിൽ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ റിസൾട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കൊരിക്കലും ലീനിയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ പെർസെപ്ട്രോണുകളിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡാറ്റേനെ നമുക്ക് ചില ഡാറ്റയെ നമുക്ക് പ്രീ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെപ്ട്രോൺ വെച്ച് ലീനിയർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സിറ്റുവേഷൻ തന്നെ എടുക്കുക. ഇതിന്റെ ഡാറ്റയെ നമ്മളിപ്പോ പ്ലോട്ട് ചെയ്തേക്കുന്നത് X1, X2 എന്ന് പറയുന്ന രണ്ട് സെപ്പറേറ്റ് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സപ്പോസ് നമ്മൾ ഈ രണ്ട് പാരാമീറ്റേഴ്സിനെ ഉപേക്ഷിച്ചിട്ട് നമ്മൾ മൂന്നാമത് ഒരു പാരാമീറ്റർ ഉപയോഗിക്കാൻ പോകും. ആ പാരാമീറ്ററിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ സെന്ററിൽ നിന്ന് ഓരോരോ എക്സാമ്പിളുകളിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ആ പാരാമീറ്ററിന്റെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് X3 എങ്കിൽ നമുക്ക് ആക്ച്വലി പോസിറ്റീവ് എക്സാമ്പിളുകളെല്ലാം നെഗറ്റീവ് എക്സാമ്പിളുകൾ ഒറിജിനലിൽ നിന്ന് അകലെയായിട്ട് കിട്ടും അല്ലേ? കാരണം അതിന്റെ ഡിസ്റ്റൻസിന്റെ ബേസിലാണ് നമ്മൾ അതിനെ പ്ലോട്ട് ഇപ്പൊ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒരു സെപ്പറേറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഈ ഡാറ്റയെ അല്ലേ? പിന്നെ അതുപോലെ തന്നെ പെർസെപ്ട്രോണിന് വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർസെപ്ട്രോണിന് ലീനിയറിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റകളിൽ അതിന് പെർഫെക്റ്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ കുറെ പോസിറ്റീവ് എക്സാമ്പിളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം, ഇവിടെ കുറെ നെഗറ്റീവ് എക്സാമ്പിളുകൾ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ പെർസെപ്ട്രോൺ ചിലപ്പം ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. നമുക്ക് ഈ രണ്ട് വാല്യൂസിനെയാണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. കാരണം പെർസെപ്ട്രോണിലെ വെയിറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് സെറ്റുകളെ നമുക്ക് വളരെ സിമ്പിളായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ടെസ്റ്റ് കേസ് സെറ്റുകളിൽ ചിലപ്പം ഒരു പോസിറ്റീവ് എക്സാമ്പിൾ ഇതിന് ഔട്ട് പോയേക്കാം, ജസ്റ്റ് നെഗറ്റീവ് എക്സാമ്പിളും അങ്ങനെ പോയേക്കാം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ നെഗറ്റീവ് എക്സാമ്പിളുകളെ പോസിറ്റീവ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയും ഈ പോസിറ്റീവ് എക്സാമ്പിളെ നെഗറ്റീവ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ലൈനാണ് അല്ലെ? അതെ. അപ്പൊ ഇതാണ് പെർസെപ്ട്രോണിന്റെ മറ്റൊരു ഡ്രോബാക്ക്. ഇന്നത്തേക്ക് ഇത്രയും മതിയാവും. നാളെ നമുക്ക് ജസ്റ്റ് പ്രോസസ്സിംഗിൽ ഒരു എക്സാമ്പിൾ, ലീനിയർ സെപ്പറേഷന്റെ എക്സാമ്പിൾ നോക്കാം. നേച്ചർ ഓഫ് കോഡ് എന്ന് പറയുന്ന ബുക്കിനെ ബേസ്ഡ് ആയിട്ടാണ്. അപ്പൊ നേച്ചർ ഓഫ് കോഡ് എന്ന് പറഞ്ഞ ബുക്ക് നോക്കിയാൽ ഇന്ന് തന്നെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അതിനെ പറ്റി ഒരു ഐഡിയ കിട്ടും. അതിൽ ആക്ച്വലി പെർസെപ്ട്രോണിന്റെ അൽഗോറിതം ഒരു അല്പം കൂടി മോഡിഫൈ ചെയ്തിട്ടാണ് അതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. കാരണം അത് ഞാൻ പ്രിഫർ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീട് ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് വരുമ്പോൾ ആക്ച്വലി ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇത്രയും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ന്യൂറൽ നെറ്റ്വർക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ആ ഒരു പ്രോഗ്രാമും കൂടി ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നാളെ നമുക്ക് ഏതായാലും അത് നോക്കാം.